snehamulla panipuri vacha snehamulla sahodari sahodarangale njan ivideke kadannu varumbodu orthu 10 divasam undallo kuwaitile endokke irikkum cheyuga pakshe ippolana ariga naala kazhinjittu thirichu ponallo ennu samayam poyathu arinnilla adu ende sahodaranude kudumbathodoppumulla jeevitham mathramalla ee sabhayodoppumulla jeevithathinte ഒരു സന്തോഷം കൂടിയാണ് ഈ സമയം പോയത് അറിയാതെ പോയത്. ഞാൻ പഠിപ്പിക്കലച്ഛനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക നേതൃത്വത്തിന് വേണ്ടി പഠിപ്പിക്കലച്ഛൻ ഇവിടെയുണ്ട്. അച്ഛനെ ഞാൻ ഇവിടെ വന്നപ്പോഴല്ല കാണുക, നാട്ടില് പുന്നമൂട്ടില് പുന്നമൂട് കത്തീഡ്രലിലെ അംഗമാണ് ഞാൻ. അച്ഛന് വികാർ ജനറലായിട്ട് അവിടെ വന്നപ്പോൾ ഒരു രൂപതയുടെ ആദ്യ ഘട്ടങ്ങളിൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാക്കണം എന്നൊക്കെ രൂപീകരിക്കപ്പെടുന്നതായ സമയത്ത് അച്ഛൻ്റെ ശക്തമായ സാന്നിധ്യം മാവേലിക്കരയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ച് കണ്ടിട്ടുള്ളതാണ്. എല്ലാവരും പറഞ്ഞു അതേപോലെ പറഞ്ഞിട്ടുള്ള ശബ്ദമാണ് അച്ഛനാണ് അവിടുത്തെ പല കാര്യങ്ങൾക്കും ശക്തമായ നേതൃത്വം കൊടുക്കുക എന്ന്. പിന്നെ കുവൈറ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ മുമ്പേ നിങ്ങളുടെ നന്മയുടെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സൈറ്റിൽ വല്ലപ്പോഴും ഒക്കെ കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ആയിട്ട് കയറി നോക്കാറുണ്ട് നിങ്ങളിവിടെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോഴെല്ലാം എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വളരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താ പോവുക, എല്ലാ കാര്യങ്ങളും വളരെ ഇന്നിന്റെ മാധ്യമ സംസ്കാരത്തിലെ നന്മകൾ ഒത്തിരി അതിനകത്ത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴത് കളയാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് മറ്റുള്ളവരറിയുക. ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് മാധ്യമ ദിനം കൂടിയാണ്. ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അത് വലിയൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കാഞ്ഞത്. അപ്പോൾ ഈ മാധ്യമ സംസ്കാരത്തെ ദൈവികമായ ഭാവത്തിൽ അതിനെ കാണുവാന് പങ്കുവയ്ക്കുവാന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്നവരെ തീർച്ചയായിട്ടും അച്ഛൻ്റെ നേതൃത്വം ഉണ്ടെങ്കിലും അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. നിങ്ങളുടെ ആ നല്ല മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അതിന് പിന്തുണ കൊടുക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ ഓർ അദ്ദേഹം എഴുതുകയാണ്, എനിക്കിഷ്ടമാണ് ദൈവത്തെ, മനുഷ്യരെ, മരങ്ങളെ, ഒഴുകുന്ന പുഴയെ, പെയ്യുന്ന മഴയെ, വിരിയുന്ന പൂക്കളെ, ചിലയ്ക്കുന്ന പക്ഷികളെ, പിന്നെ പിന്നെ നിന്നെയും. ഈ നീ ആരാ ഞാൻ ചോദിച്ചു. അത് വ്യക്തിയല്ല, എൻ്റെ അടുത്ത് നിൽക്കുന്നവരൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടുത്തെ രണ്ട് കുർബാനകളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിങ്ങളോടൊപ്പമായിരുന്നപ്പോൾ ഞാനും പറയുക, എനിക്കിഷ്ടമാണ് ഇവിടുത്തെ വികാരി അച്ഛനെ, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ യുവജനങ്ങളെ, ഇവിടുത്തെ KMR സംഘടനയെ, അവരുടെ പ്രവർത്തനങ്ങളെ, മാതൃവേദിയെ. പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഓർക്കുക, ഈ ചൈതന്യം അനുഗ്രഹങ്ങൾ മറക്കാതെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം. ദൈവത്തെ മറക്കരുത്. ഓർക്കുവാൻ ഒരു വാക്ക് മാത്രം. കവി പ്രകാരം പാടി, ഓർക്കുവാൻ ഞാൻ ഓർക്കാൻ നിനക്കായി ഞാനെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം. കവി എഴുതിയതിൽ അല്പം പ്രേമഭാവന ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലല്പം ദൈവഭാവന കലർത്താം. ഓർക്കണം ദൈവത്തെ, ചുറ്റുമുള്ളവരെ, കൂടെയുള്ളവരെ, ഭവനത്തെ. ഈ ഒരു സന്ദേശം കൈമാറുകയാണ്. എന്തേയും കൂടി ഓർക്കുക പ്രാർത്ഥനയിൽ, എൻ്റെ പഠനത്തെയും. താങ്ക് യു വെരി മച്ച്. ഉടനെ തന്നെ ഉപപ്രാർത്ഥനയുണ്ട്.